ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. പാലക്ക് കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി, ക്രിസ്പി പാലക് അല്ലെങ്കിൽ ക്രാക്കിൾഡ് സ്പിനാച്ച്, എന്ത് വേണമെങ്കിലും നമ്മൾക്കിതിന് പേരിടാം. ആക്ച്വലി ഇതൊരു ചൈനീസ് ഡിഷാണ്. ഇതൊരു സെക്കൻഡ് സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾക്കിതും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതൊരു സെക്കൻഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. പേര് പറയുന്നത് പോലെ തന്നെ വളരെ ക്രിസ്പിയാണ്. ഒരു ലീഫി വെജിറ്റബിൾ എങ്ങനെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കാമെന്ന് നോക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിച്ച് തന്നെ നമ്മൾ അറിയണം. വായിലിട്ടിട്ട് കഴിക്കുമ്പോൾ കറുമുറ വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് കഴിച്ച് തന്നെ അറിയണം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെൽക്കം ടു ഹോം ആൻഡ് മോർ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാലക്ക് തന്നെ. ഞാൻ ഒരു കെട്ട് പാലക്കാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 250 ഗ്രാം വരും. നല്ലപോലെ വെള്ളത്തിൽ കഴുകി ഞാനൊരു തുണിയിൽ വിരിച്ചിട്ട് മുഴുവനായും തുടച്ച് വെള്ളം മുഴുവൻ കളഞ്ഞിട്ടുണ്ട്. ഒട്ടും വെള്ളം പാടില്ല, കാരണം ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കേണ്ടതാണല്ലോ. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ എടുത്തു വെച്ച പാലക്കാണിത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 teaspoon വെളുത്ത എള്ള്, 1 teaspoon വെളുത്തുള്ളി അരിഞ്ഞത് അഥവാ 3 വെളുത്തുള്ളി അരിഞ്ഞത്, 1 teaspoon ഇഞ്ചി അരിഞ്ഞത്, 2 പഴുത്ത മുളക് അതായത് പച്ചമുളക്, നല്ലപോലെ പഴുത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 എണ്ണം. പാലക്കിൻ്റെ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രം ഞാൻ ചെറുതായി വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പാനിലേക്ക് 2 teaspoon എള്ളിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഒട്ടും വറക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടാക്കിയാൽ മതി, നിറം മാറരുത്. ഇനി നമുക്കത് മാറ്റിവെക്കാം. ഒരു കടായിൽ എണ്ണയൊഴിച്ച് ചൂടാക്കാം. റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായാൽ നമ്മൾ അരിഞ്ഞു വെച്ച പാലക്ക് കുറേശ്ശെയായി ഇട്ട് വറുത്തെടുക്കാം. പാലക്ക് വറക്കുമ്പോൾ സൂക്ഷിക്കണം, ചിലപ്പോൾ തമ്മിൽ ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ സൂക്ഷിച്ച് അത് ഇളക്കി ഇളക്കി എടുക്കണം. നല്ല ക്രിസ്പിയായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതൊരു ടിഷ്യൂ പേപ്പർ വെച്ച പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുകയാണ്. അങ്ങനെ മുഴുവൻ പാലക്കും ഇങ്ങനെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായി ഇട്ടിട്ട് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണമെന്ന് മാത്രം. ഒരു പാനിലേക്ക് 1 teaspoon എണ്ണയൊഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റാം. 1 minute വഴറ്റിയാൽ മതി. ഞാൻ പാലക്ക് വറുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്ന മുളക് ചേർക്കാം. നിറം മാറരുത്, 30 seconds മാത്രം വഴറ്റിയാൽ മതി. ഇനി നമ്മൾക്ക് വറുത്ത് വെച്ച എള്ള് 1 teaspoon ചേർക്കാം. നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി ഞാൻ വറുത്ത് വെച്ച പാലക്ക് ചേർക്കുകയാണ്. പാലക്ക് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കാം. ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, പാലക്കിൻ്റെ ക്രിസ്പിനെസ് പോവരുത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. കഴിഞ്ഞു, ഇത്രയേ പണിയുള്ളൂ. നമ്മളുടെ ക്രിസ്പി പാലക് റെഡിയായി കഴിഞ്ഞു. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ബാക്കിയുള്ള വറുത്ത എള്ള് മുകളിൽ വിതറി സെർവ് ചെയ്യാം. 1 teaspoon എടുത്ത് കഴിച്ചു നോക്കൂ. വായയിലിട്ട് കടിക്കുമ്പോൾ തന്നെ നല്ല കറുമുറയെന്നുള്ളൊരു ഫീലിംഗ് വരും. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് ഞാൻ പച്ചമുളകിൽ തന്നെയുള്ള 2 പഴുത്ത മുളക് തിരഞ്ഞെടുത്തത് എന്ന്? പാലക്കിൻ്റെ പച്ച നിറവും വെളുത്ത എള്ളും ആ ചുമന്ന നിറത്തിൽ മുളക് കിടക്കുന്നതും കാണാനും ഭംഗി, കഴിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക സ്വാദ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതൊരു സെക്കൻഡ് സൈഡ് ഡിഷായിട്ടാണ് വിളമ്പേണ്ടത്. ചപ്പാത്തിയുടെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെയും ഇത് ചേർന്ന് പോകും. ഈ ക്രാക്കിൾഡ് സ്പിനാച്ചിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു ഡിഫറെൻ്റാണ്. അത് കഴിച്ച് തന്നെ നമ്മളറിയണം. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഉറപ്പായും എല്ലാവരുടെയും കണ്ണുകൾ ആദ്യം ഈ ഡിഷിലേക്കായിരിക്കും. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളിത് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയക്കണം. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഹോം ആൻഡ് മോർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ
നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.